ഇനി നമുക്ക് വിദേശ വാർത്തകളാണ്. ഇന്ന് പി പി ജെയിംസ് ഒരു യാത്ര പോയിരിക്കുകയാണ്. തൃശ്ശൂർ വഴി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കൂ, പി പി ജെയിംസ് അതുവഴി ഒരു യാത്ര ചെയ്യുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിദേശ വാർത്തകളുമായി ഏറ്റുമുട്ടാൻ നമുക്കൊപ്പം ചേരുന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിനിടെ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം ലാസ്റ്റ് സപ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിനെ വികലമാക്കി ചിത്രീകരിച്ചു എന്ന രീതിയിലൊരു വിവാദം ഉയരുന്നുണ്ട്. ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകമെമ്പാടും ഇപ്പോൾ പ്രതിഷേധം വരുന്നുവെന്നാണ് മെറിൻ മേരി ചാക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിലേക്ക് മെറിൻ മേരി ചാക്കോ ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ലോകമെങ്കും ഇപ്പോൾ ഒളിമ്പിക്സ് ആവേശത്തിലാണ്. എന്നാൽ പോലും ഇപ്പോൾ ഒളിമ്പിക്സിന്റെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഒരു സ്കിറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായിട്ടുള്ള അന്ത്യ അത്താഴത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച സ്കിറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിച്ചു, ക്രിസ്തീയ വിശ്വാസത്തെ, ആ സഭാവിശ്വാസികളെ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചാരണം ശക്തമാണ്. ഫ്രാൻസിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചുവരുന്ന പരിപാടികൾക്കിടെയാണ് ഇത് അവതരിപ്പിച്ചത്. സെൻ നദിയെയും അതുപോലെ തന്നെ ഈഫൽ ടവലിന്റെയും പശ്ചാത്തലമാക്കി 18 താരങ്ങളാണ് ഈ ഒരു സ്കിറ്റിൽ അണിനിരുന്നത്. ഈ ഒരു സ്കിറ്റിനെതിരെ ഇപ്പോൾ ടെസ്ലയുടെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മാസ്ക് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഫ്രാൻസിന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള മാരിയൻ മാർഷൻ തന്നെ പറഞ്ഞത് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഫ്രഞ്ച് ബിഷപ്പും അതേപോലെ തന്നെ അമേരിക്കൻ സെനറ്റർമാരും ഈ ഒരു സ്കിറ്റിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. യു എസിന്റെ സെനറ്ററായിട്ടുള്ള മൈക്ക് ജോൺസൺ പറഞ്ഞത് ബൈബിൾ വാക്യങ്ങൾ കോട്ട് ചെയ്താണ് അദ്ദേഹം ഇതിനെ വിമർശിച്ചത്. അതായത് വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, എന്നാൽ ഇരുളതിനെ കീഴടക്കിയില്ല എന്നുള്ള വചനം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മൈക്ക് ജോൺസൺ ഈ ഒരു പ്രവൃത്തിയെ, സ്കിറ്റിനെ വിമർശിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ടെലികോം കമ്പനിയായിട്ടുള്ള സീസ്പെയർ ഒളിമ്പിക്സിന് നൽകിവരുന്ന പരസ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്കിറ്റിന്റെ വിവാദങ്ങളെ തുടർന്ന് പിൻവലിച്ചു. എന്നാൽ ഒളിമ്പിക് സംഘാടകർ പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള അതിക്രമത്തെ അല്ലെങ്കിൽ അക്രമങ്ങളെ ഒരു നർമ്മരൂപത്തിൽ, ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു ഏതെങ്കിലും വിഭാഗത്തെ അപമാനിക്കാനല്ല ഇത് ഉദ്ദേശിച്ചെന്നുമാണ് അവർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ അപമാനിച്ചു എന്നുമുള്ള പ്രചാരണങ്ങളും ഏറെ ശക്തമാണ്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു മെറിൻ മേരി ചാക്കോ. നമുക്ക് അത്യാവശ്യമായി ബ്രേക്ക് എടുക്കണം. അതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നു. സലീം മാലിക് ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ചേരും. ബ്രേക്ക്.